എന്തുവാ തമ്പുരാട്ടി, ഒരു പുതിയ പതിവ്? 41 ദിവസം കുളിച്ചു തൊഴാൻ പറഞ്ഞു വാസു ഗണകൻ, ദോഷങ്ങൾ മാറാൻ. എന്നിട്ട് ദോഷങ്ങൾ മാറിയോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ദാസ. ദീപാരാധന അല്പം വൈകി. ദേവകി, പ്രസാദം. നിന്റെ മനസ്സെനിക്കറിയാം. വിഷമുള്ള ഏതോ കൂടിയെന്നാണ് തീണ്ടിയത്. വലിയ കഷ്ടമായി പോയി. ദാസൻ ചെല്ലേ, ഇനി എവിടെ നിന്നാ ആ കൊച്ചിൻ ചാവും. ചെല്ലാൻ Oh, my God.
ഇച്ചിരി ചൂടാക്കി. നീ കഞ്ഞികുടി. ഇഷ്ടമുള്ളവരെ നഷ്ടപ്പെടുമ്പോളെ അതിന്റെ വില അറിയൂ. നീ എന്തോ ചെയ്തെന്നാ പറയുന്നേ? നീ ആ കഞ്ഞികുടി ആദ്യം കൊത്താറിനെ ഞാൻ എടുത്തില്ലേ? ഇച്ചയുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു. ഇച്ചയെ എത്രത്തോളം വേദനിച്ചെന്ന് ഞാൻ ആലോചിച്ചില്ല. നീ പോടി. അതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? അതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ മോനെ കിട്ടിയ. ഏതായാലും ആ തെറ്റെങ്കിലും തിരുത്തട്ടെ. നീ എന്തുവായി പറയുന്നത്? ഒന്നുമില്ല ചെയ്. ജീവിക്കണം. കൊത്താറിനെന്താ അങ്ങോട്ട് വരാതിരുന്നേ? ചക്ര ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ ഇന്നാ ഇങ്ങോട്ട് വരുന്നേ. ഞാനാണോടി എല്ലാത്തിനും കാരണം? ഓ, കൊത്താറിന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ പാവം പെണ്ണുങ്ങൾക്കല്ലേ. കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചേച്ചു വരാം. വേണ്ട. ഇഷ്ടം പോലെ. അല്ലെങ്കിൽ തന്നെ തന്നിഷ്ടമല്ലേ നടക്കൂ. ജാനകി, നീ എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ പിന്നെ എന്തോ വേണം? ആകെയുള്ളത് ആ കളിയും ചിരിയും മറ്റമ്മ എന്നുള്ള വിളിയുമായിരുന്നു. ഇച്ചയോട് പറഞ്ഞാ നടക്കത്തില്ലെന്ന് ചക്കര നേരത്തെ പറഞ്ഞായിരുന്നു.
നീച്ച എന്തിനാ ഇതൊക്കെ ഇപ്പൊ വാങ്ങിച്ചേ? എനിക്കറിയാം, എല്ലാം കടമല്ലയോ. ഇങ്ങനെ എത്ര നാളൊന്നും പറഞ്ഞാ ഇച്ചേ എന്താ ഒന്നും മിണ്ടാത്തേ? മോളെ, നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു? ജീവിക്കണ്ടേ ഇച്ചേ. എന്നാലും കുലത്തൊഴില് കളഞ്ഞ നീ കൊത്താറിന് എന്ത് തോന്നും? കൊത്താറിന്റെ കാര്യമൊക്കെ ഇനി ഇച്ചയെ നന്നായി നോക്കണം. ചക്കരെ, നിനക്കെന്താ ഭ്രാന്താണോ? ഇല്ല ഇച്ചേ, അനന്തിന്റെ അപ്പനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ചക്കരെ വന്നേടി, ഒന്ന് വേഗം വന്നേ. വെള്ളമേ രാത്രിക്ക് മുമ്പ് ചവിട്ടി വരണം. താങ്ങാവുന്നതിലും അപ്പുറമായി. ഇനി ഇവിടെ നിന്ന് കുറച്ചുനാൾ താമല്ലാക്കൽ അപ്പന്റെ കുടിയിൽ പോയി നിൽക്കട്ടെ. നീ വന്നോ? മതി മതി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കേണ്ടതൊക്കെ നടക്കും. ഇവിടുന്ന് വിളിപ്പിച്ചത്? ഞാൻ നിന്നോട് ആവുന്നത്ര പറഞ്ഞല്ലേ, എല്ലാം നീ ഒറ്റ രാത്രി കൊണ്ടാ തീർത്ത്. കഷ്ടം, നാട്ടുകാരൊക്കെ ഇളകി നിൽക്കുക. ഇനി ഉടനെ ഒന്നും നിന്നെ വിളിച്ച് പാടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടോ, ഇതൊക്കെ ഒരു വിശ്വാസമാ, അത് പോയാൽ പിന്നെ ഒന്നുമില്ല. എന്താ തറ, പേടിച്ചു പോയോ? എന്താ തറ, എന്താ തറ ഇത്? കൊത്താറ, പരമനൊന്നും അറിയത്തില്ല, എല്ലാം കൊത്താറിനാ പറഞ്ഞു തന്നിട്ടുള്ളത്. കൊത്താറിനിങ്ങനെ കാണാൻ വയ്യാഞ്ഞിട്ടാ. ഈ ആൾക്കാരെല്ലാം തലവെച്ചു നടന്നപ്പോ കൊത്താറിനൊരു കൂസലും ഇല്ലായിരുന്നല്ലോ. പായല് പോലെ അങ്ങ് പോന്നെന്ന് ഈ കൊത്താറൻ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പോ?
ഇതും അതേ ആൾക്കാർ തന്നെയല്ലേ കൊത്താറ? എന്താടാ നീ പിന്നെയും കൊടവും വീണയും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്? ആരെങ്കിലും വിളിച്ചാ പാടാലോ കൊത്താറ. കൊത്താറിനെന്നെ ഓർമ്മയുണ്ടോ? പണ്ട് പേടിച്ചു പനിച്ചപ്പോ ഓതിയിട്ടുണ്ട് എന്നെ കൊത്താറൻ.